എൻ്റെ പേര് അശോകൻ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് മൂന്ന് മക്കളാണ്. മൂന്നാമത്തെ മോൻ സംസാരശേഷിയും കേൾവിയില്ലാത്ത മകനാണ്. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ തൃപ്പൂണിത്തുറയിൽനിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൻ്റെ ആവശ്യമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ, ഞാൻ ഹിന്ദുവാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ആ തരത്തിൽ അങ്ങനെ പോകേണ്ടി വരുന്ന സമയത്ത് ഞാൻ ബൈക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആൾക്കൂട്ടമൊക്കെ കണ്ട് ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി എന്താണെന്ന് വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അന്വേഷിക്കാൻ വന്ന് പുറത്ത് കച്ചവടക്കാരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ദൈവമേ, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന കാര്യങ്ങളാണല്ലോ എനിക്കിവിടെ നടക്കുന്നത്. 2018 എൻ്റെ വീട്ടുകാരി ക്യാൻസർ വന്ന് വയറുവേദന പെട്ടെന്ന് അങ്ങനെ ഉണ്ടായി, ക്യാൻസറായിരുന്നു, മരിച്ചു. 3 മാസം ചികിത്സയിലിരിക്കെ മരിച്ചു. എനിക്ക് 3 മക്കളും അത് അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വന്നു. 2-ാമത്തെ മകൻ കല്യാണം കഴിഞ്ഞത് ഈ വീട്ടുകാരി മരിച്ചതിന് ശേഷം 3-ാമത്തെ ആളാണ് ഇവിടുന്ന് കല്യാണം കഴിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് എനിക്ക് എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാനാണ് എനിക്ക് സാധിച്ചതിലും, പിന്നെ എനിക്കും അതുപോലെ വയറുവേദന വന്നു. വയറുവേദന വന്നപ്പോൾ ആകെ വിഷമത്തിലായി. അങ്ങനെ എൻ്റെ വീട്ടുകാരിക്ക് വന്നതുപോലെയാണോ എന്നുള്ള വിഷമം കൂടെ എനിക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് പോകണം, സ്കാൻ ചെയ്ത് വേണ്ട ചികിത്സ നേടണം, ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയം നിൽക്കുന്നത് എൻ്റെ മകൻ്റെ കൂടെ തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ എന്നെ നോക്കാനും അന്വേഷിക്കാനും ആളില്ലാതെ ഒരു ബുദ്ധിമുട്ടായതിൻ്റെ പേരിലാൽ ഞാൻ അവിടെ അടുത്തൊരു സർജനെ, കിഡ്നിയുടെ ചികിത്സിക്കുന്ന ഒരു സർജനെ കണ്ടു. അങ്ങനെ മരുന്ന് മേടിച്ച് ഞാൻ കഴിച്ചു. കൂടുതലായപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ, തിങ്കളും വെള്ളിയാണ് OP ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾ 2-3 ആഴ്ച എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വെച്ചപ്പോൾ അവരെന്നെ വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനെ മരുന്ന് കഴിക്കരുത്, മരുന്ന് മേടിച്ച് മാറ്റി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സാധിച്ചില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിനുശേഷം ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് കഴിക്കുകയോ തുടർന്ന് ചികിത്സിക്കുകയോ ഒന്നും ചെയ്തില്ല. അന്ന് മുതൽ എനിക്ക് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടിനും ഇടയാക്കിയിട്ടില്ല. എനിക്കത് പൂർണ്ണമായിട്ടും അസുഖം നല്ല ഭേദമായി. അങ്ങനെ ആ അസുഖം വന്നതിൻ്റെ പേരിൽ എനിക്ക് വണ്ടിയുടെ EMI അടയ്ക്കാൻ മുടങ്ങി. 25 മാസം ഞാൻ മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്ന EMI 25 മാസം കഴിഞ്ഞ് അടയ്ക്കാതെ ആയി. അങ്ങനെ എന്നെ അവിടുന്ന് ഫിനാൻസുകാരെന്നെ വിളിച്ച് 6 മാസം വരെ ആയപ്പോഴത്തേക്ക് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ നിയമപരമായിട്ട് പോവും, എൻ്റെ പേരിൽ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ മാതാവിൻ്റെ നടയിൽ വന്നു, എൻ്റെ വണ്ടിയുടെ ചാവി മാതാവിൻ്റെ കാൽക്കിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, 1 മാസം മുടങ്ങിയ ഞാൻ ഇനി 6 മാസം എനിക്ക് ഒരിക്കലും അടച്ച് ഇതിനെ ക്ലിയറാക്കാൻ പറ്റില്ല. എൻ്റെ വണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ, എനിക്കൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയതും ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. എനിക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റാതായപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു കട, ഒരാളുടെ സഹായത്തിൽ, ഒരു പരിചയമില്ലാതെ ആളോട് സംസാരിച്ചു, അയാൾ എന്നെ സഹായിച്ചു. ഞാൻ അങ്ങനെ ആ സ്ഥാപനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ച് പോകുമ്പോഴാണ് എനിക്ക് ഈ വണ്ടിയുടെ പ്രശ്നം വന്നതും. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, താക്കോൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിറ്റേ മാസം എന്നെ അവിടുന്ന് ഫിനാൻസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു സെറ്റിൽമെൻറ്റ് ചെയ്യാം, 6 മാസത്തെ പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിനക്ക് ആ പൈസ അടയ്ക്കാനുള്ള സജ്ജീകരണം ചെയ്തു തരാം. അപ്പോഴും ഞാൻ പറയാണ്, മാതാവേ, അടുത്ത ആഴ്ച വീണ്ടും എനിക്ക് പൈസ അടയ്ക്കണമല്ലോ. ഇപ്പം ഞാൻ 20,800 രൂപ അടയ്ക്കണം, അതിൻ്റെ പുറമെ വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോൾ 3500 രൂപ വീണ്ടും അടയ്ക്കണമല്ലോ. ഞാൻ എങ്ങനെ അടയ്ക്കും? നിങ്ങളിപ്പോൾ എനിക്ക് വയ്യാതായതിൻ്റെ പേരിൽ പോകാൻ പറ്റാതെ എൻ്റെ സാമ്പത്തികം, എൻ്റെ വീട്ടുകാരിയൊക്കെ മരിച്ചാലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് 6,000,000 രൂപ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി കടമായി. അത്രയും ബുദ്ധിമുട്ടായി ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതേ സമയം തന്നെ എനിക്ക് കോൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ 20,800 എന്നുള്ളത് 24 രൂപ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും 4 മാസം അടയ്ക്കാനുള്ള ക്യാഷും കൂടി ക്യാൻസൽ ചെയ്ത് ഈ 9,500 രൂപ പലിശയും ഒഴിവാക്കി പൂർണ്ണമായിട്ടും നിനക്ക് വണ്ടി നിനക്ക് ക്ലോസിംഗ് പേപ്പർ തന്ന് അടച്ച ബില്ലും ഉൾപ്പെടെ തന്ന് നിനക്ക് ക്ലിയർ ചെയ്യാം പറ്റുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, നോക്കട്ടെ ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു.
ഞാൻ പിറ്റേ ദിവസം തന്നെ 24,000 രൂപ കൊണ്ട് അടച്ചു. ഈ അടയ്ക്കേണ്ട 4 മാസത്തെ പൈസയും ക്യാൻസൽ ചെയ്ത് 9,500 രൂപയും ക്യാൻസൽ ചെയ്യുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സാധാരണ ഫിനാൻസുകാർ പലിശയും പലിശയുടെ പലിശയായിട്ട് കൂട്ടിയെടുക്കും. എന്തെങ്കിലും സെറ്റിൽമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പലിശയിൽ എന്തെങ്കിലും ഇളവ് ചെയ്യുന്ന, അല്ലാതെ അടയ്ക്കേണ്ട എമൗണ്ട് ഒരിക്കലും അവർ ക്യാൻസൽ ചെയ്യില്ല. അങ്ങനെ എനിക്ക് അത്രയും എമൗണ്ട് കുറച്ച് തന്ന് എന്നെ സഹായിച്ചു മാതാവ്. എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള സൗഭാഗ്യം മാതാവ് എനിക്ക് തന്നു. നല്ല രീതിയിൽ ഞാൻ അത് നടത്തി നല്ലതായി കൊണ്ടുപോകുന്നു. അത് എനിക്ക് സാക്ഷ്യം പറയുവാൻ താമസിച്ച് ഞാൻ കഴിഞ്ഞ 2 തവണ ഞാൻ മുടങ്ങി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും സാക്ഷ്യം പറയാനും പറ്റാതെ വന്നു. ഞാൻ എന്നെ സ്വപ്നത്തിലൂടെ മാതാവ് എന്നെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, മാതാവേ ഞാൻ ഇത്രയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഞാൻ കാരുണ്യ പ്രവൃത്തികളും ഞാൻ ആശുപത്രികളിലൊക്കെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കും. ഒരു വളരെ കുനിഞ്ഞ് നടക്കുന്ന ഒരു അമ്മാമ്മ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർ കട്ടൻ ചായ ഇതൊക്കെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നപ്പോൾ അവരെ അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. അവർ കടയിൽ കൊടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ അവരെ കാണുമ്പോഴൊക്കെ പൈസ കൊടുക്കും. ഞാൻ ഉടമ്പടി തൈലം തേച്ച് ആശുപത്രികളിൽ പോയി പ്രാർത്ഥിക്കും, പൊതിച്ചോറുകളൊക്കെ കൊടുത്ത്. അങ്ങനെ ഈ പത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇവിടുന്ന് പാലക്കാട് റൂട്ടിലൊക്കെ മൊത്തം വണ്ടിയിലേ പോയി റോഡ് നീളെ എല്ലായിടത്തും കൊടുക്കും. പള്ളികളിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനെ മുട്ടുമായി പ്രാർത്ഥിക്കും. ദിവസവും മുടങ്ങാതെ ഞാൻ ഉടമ്പടി മുടങ്ങിയെങ്കിലും പുതുക്കാൻ മുടങ്ങിയെങ്കിലും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് വരെയും പ്രാർത്ഥിച്ച്, ഇന്ന് ഞാൻ ഇവിടെ വരാൻ തന്നെ എനിക്ക് അവസരം ഉണ്ടായിരുന്നാൽ ഞാൻ വിചാരിച്ചതല്ല. ഇന്ന് എന്നത്തെ പോലെ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ഇന്നലെ കിടക്കുമ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് പ്രാർത്ഥിച്ചതാണ്. എനിക്കിന്ന് വരാൻ പറ്റി. ഇത്രയും എനിക്ക് വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എല്ലാം പാലിച്ച് എനിക്ക് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച മാതാവിനും തിരുകുമാരനും 1,000 കോടി നന്ദി പറയുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകളാണ് ഓരോ ഉടമ്പടിയെടുത്ത മക്കളുടെയും ജീവിതത്തിൽ. അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ അവരുടെ കുടുംബം ഒന്നാകെ എങ്ങനെയാണ് ഈശോയുടെ പ്രീതിക്ക് പാത്രമായിക്കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട പലതും തനിക്ക് വീണ്ടും കിട്ടിയതും, അതുപോലെ EMI അടയ്ക്കാനൊക്കെ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിനൊക്കെ ഇളവ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മകന് ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ അനുഭവ സാക്ഷ്യമൊക്കെ പങ്കുവെക്കണമെങ്കിൽ തീർച്ചയായും ഈശോയെ സ്നേഹിക്കുന്ന മക്കളായതുകൊണ്ട് തന്നെയാണ്. അതിന് നാം വർഷങ്ങളായിട്ട്, അതായത് പരമ്പരാഗതമായിട്ട് നാം അറിഞ്ഞ ഒരു ഈ സാഹചര്യമല്ല ഈ മകനുള്ളത്. എന്നിട്ടും തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ, പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എങ്ങനെ ചെയ്യുന്നു, എനിക്ക് താനിവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു, തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് എല്ലാറ്റിനും അമ്മയും ഈശോയുമാണ് തന്നെ തുണയ്ക്കുന്നതെന്ന് ഈ മകൻ പറയുമ്പോൾ അത് ഈ മകൻ്റെ മാത്രം അനുഭവമാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.